യോഹന്നാൻ 20:22-23 വചനം പഠിക്കുമ്പോഴേ അവിടെ കാണാവേ, അതായത് ഈശോ വീണ്ടും ഉത്ഥിതനായ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്നുണ്ട്, ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് പറയുന്നുണ്ട്. അവിടെയും നിശ്വസിക്കുന്നുണ്ട്, പക്ഷേ വെളിപ്പെടുന്നില്ല. വെളിപ്പെടണമെങ്കിൽ അഗ്നി ഇറങ്ങണം, ഒരു ഇടിമിന്നൽ ഇറങ്ങണം. ആകാശത്ത് ഇടിമിന്നടങ്ങുമ്പോൾ ഭൂമിയിൽ കിടക്കുന്ന വിത്തുകളെല്ലാം പൊട്ടിമുളയ്ക്കുന്ന പോലെ നീ വചനം കേൾക്കണം. ആ തീ പോലത്തെ വചനം കേൾക്കണം, ശുദ്ധമായ വചനം, വിശുദ്ധിയുള്ള വചനം, സത്യവചനം, ഈശോമിശിഹായെ കേൾക്കണം. നീ രക്ഷകനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നിൽ സഭയിലൂടെ വിതയ്ക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കൃപകളുടെ വിത്തുകളും പൊട്ടിമുളയ്ക്കും. സുവിശേഷ പ്രഘോഷണം ഞാൻ പറയും, അത് ശുദ്ധ, അത് സൂക്ഷിക്കണം. എല്ലാ സുവിശേഷ പ്രഘോഷണവും പറ്റിയാലോ കേട്ടോ, ചില സുവിശേഷ പ്രഘോഷണം കേട്ടാൽ ചിലപ്പോൾ നമ്മളുടെ ഉണർന്നിരിക്കുന്നത് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. പ്രസലോ, അതുകൊണ്ട് ബുദ്ധി കൊണ്ട് പരിശുദ്ധാത്മാവിനെതിരായിട്ട് സംസാരിക്കുന്ന സുവിശേഷവും ഉണ്ട്. പ്രസലോ, അങ്ങനെ പരിശുദ്ധാത്മാവിനെ പരിഹസിക്കുന്നതും ഉണ്ട്. അരൂപിയുടെ വരങ്ങളെയും ദാനങ്ങളെയും കൃപകളെയും ഒക്കെ പരിഹസിക്കുന്ന പരിശുദ്ധാത്മാവിനെതിരായിട്ട് സംസാരിക്കാൻ നല്ല ധൈര്യം കിട്ടിയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രസലോ, സർവോടത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ശബ്ദമൂർത്തി പറഞ്ഞ ഹല്ലേലൂയാ. കൈയടിച്ച് പരിശുദ്ധാത്മ സ്നാനം കിട്ടുന്ന സംഭവമാണ്. പൗലോസിലേക്ക് ഇത് ഇടിമിന്നൽ ഇറങ്ങിയപ്പോൾ അവനിൽ ദൈവത്തിൻ്റെ ചൈതന്യം പൊട്ടി ഉണരുക. അപ്പോൾ അതിനോട് അതിനുശേഷം സഭയിലൂടെയുള്ള കൂതാശ സ്വീകരിക്കുന്നുണ്ട്. അനനയാസ എന്നിട്ട് ഇവൻ്റെ തലയ്ക്ക് വെച്ച് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. എല്ലാം പ്രാർത്ഥന വീണ്ടും വേണ്ടി പരിശുദ്ധാത്മാവെന്ന് പറയും, അവരും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവോട് സഭയിലൂടെ പരിശുദ്ധാത്മാവിന് നൽകപ്പെടുകയാണ്. നൽകപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ജ്വലിക്കാൻ തുടങ്ങി. അവൻ ആള് മാറി. അന്ന് വരെ സഭയ്ക്കെതിരെ പോയവൻ, സഭയെ നശിപ്പിക്കാൻ പദ്ധതി ഇട്ടവൻ, സഭയെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചു, ഇത് ക്രിസ്തുവിന് വേണ്ടി, ഈശോമിശിഹായ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ട് നടക്കുന്ന കാണാവേ. രണ്ടും കെട്ട് നടക്കുന്നൊരു വ്യക്തി ജീവൻ മുഴുവൻ എങ്ങനെ മാറി? ഇതാണ് ആത്മാവിൻ്റെ അഭിഷേകം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അനോയിൻറ്റിങ്ങിനെ നമ്മൾ തടയുന്നുണ്ട്. ഈ തടയുന്നത് അപകടമാണ്. നമുക്കും അപകടം, ദൈവജനത്തിനും, ദൈവം നമ്മുടെ കുടുംബങ്ങൾക്കും, നമ്മുടെ എല്ലാവർക്കും അപകടമാണ്. അതുകൊണ്ട് പരിശുദ്ധ ആത്മാവിന് വേണ്ടി നമ്മുടെ ഹൃദയം നമ്മൾ തുറന്നു കൊടുക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു.